കണ്ണൂർ നഗരസഭയിലെ മാലിന്യം ശേഖരിക്കാൻ പുതിയ സംവിധാനം. 75 ലക്ഷം രൂപ ചെലവിട്ട് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന സ്വീപ്പിംഗ് മെഷീൻ നിരത്തിലിറങ്ങി. മലബാറിൽ ആദ്യമായാണ് ഇത്തരമൊരു യന്ത്രം ഒരു കോർപ്പറേഷൻ വില കൊടുത്ത് വാങ്ങുന്നത്. യന്ത്രത്തെക്കുറിച്ച് മേയർ ടിഒ മോഹനൻ സംസാരിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി കണ്ണൂർ കോർപ്പറേഷൻ പുതിയൊരു രീതി നടപ്പിലാക്കിയിരിക്കുകയാണ്. സ്വീപ്പിംഗ് മെഷീൻ എന്നാണ് പേര്. 75 ലക്ഷം രൂപ ചെലവഴിച്ച് കോർപ്പറേഷൻ തന്നെ വാങ്ങിയിരിക്കുന്ന ഒരു ഉപകരണമാണിത്. ഇതിന്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയാൻ മേയർ ഒപ്പമുണ്ട്. ജനങ്ങൾ ഉണരുകയും നഗരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതിന് മുൻപ് തന്നെ നഗരം വൃത്തിയുള്ളതാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്ന് കുറേയും കൂടി ലഘൂകരിക്കാൻ എളുപ്പം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ നടക്കുന്നത്. ഇത് മെഷീൻ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് 4 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയുള്ള പ്രദേശം ശുചീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിലേറ്റവും പ്രാധാന്യമുള്ളത് റോഡിലൊക്കെ അടിഞ്ഞുകൂടിക്കിടക്കുന്ന മണ്ണ് പൊടി, അതാണ് പലപ്പോഴും യാത്രയിൽ അപകടകരമായ സ്ഥിതി ഉണ്ടാക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ കഴിയും എന്നതൊരു വലിയ കാര്യമാണ്. ശുചീകരണ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതാകും എന്നൊക്കെ പറയുന്നുണ്ട്, അതെങ്ങനെയാണ്? ശുചീകരണ തൊഴിലാളികളെ നമ്മൾ ആരെയും പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ മിഷൻ പ്രവർത്തിപ്പിക്കുമ്പോൾ കിട്ടുന്ന തൊഴിൽ ലാഭം അതുപയോഗിച്ചുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ കുറച്ചും കൂടി കാര്യക്ഷമമാക്കാൻ കഴിയും. ഇത്തരത്തിൽ ഒരു റോഡ് സ്വീപ്പിംഗ് മെഷീൻ ആദ്യമായി കൊണ്ടുവന്നത് തൃശ്ശൂരിലാണ്. അതിനുശേഷം മലബാറിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ഉപകരണം കൊണ്ടുവരുന്നതെന്ന് പറയാം. ഏതായാലും ഇനി കണ്ണൂരിലെ മാലിന്യ നീക്കം വളരെ എളുപ്പത്തിലാകുമെന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. ഇത് തൊഴിലാളികൾക്കൊന്നും തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടാകില്ല എന്നും മേയർ പറഞ്ഞു. ഏതായാലും ഇവിടുത്തെ നഗരം പൂർണ്ണമായും ശുചീകരിക്കാൻ ഈ യന്ത്രത്തിന് കഴിയട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. കണ്ണൂരിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്.